ഞാനും വലയപ്പെട്ടിയും കൂടെ ചേർന്ന് കച്ചേരികളിൽ 34 വർഷം ആണ് വായിച്ചിരുന്നത്. ഇപ്പം 2005 വരെ ഞങ്ങൾ ഒരുമിച്ച് വായിച്ചു. അങ്ങനെ ഒരു നാസറൻ തകൽ ഇതുവരെ ചേർന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ വായിച്ച കൂട്ടത്തിൽ അദ്ദേഹം വളരെ ഒരു എക്സ്പെരിമെൻ്റൽ കൂടിയാണ്, എക്സ്പെരിമെൻ്റൽസ് എന്ന് പറയുമ്പോൾ പല പരീക്ഷണങ്ങൾ ചെയ്യുന്ന ഒരു ആളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ നാദസ്വരവും ഡാൻസും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ, അതായത് നാദവും നാട്യവും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് ആരംഭിച്ചു. അത് നമ്മുടെ സിനിമാ നടി ശോഭനയെ വെച്ചുകൊണ്ടാണ് അത് തുടങ്ങിയത്. വളരെ നന്നായിരുന്നു. ആ ശോഭനയെ വെച്ചുകൊണ്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം ഒരു മല്ലാരി, ഈ മല്ലാരി എന്ന് പറയുന്ന നാദസ്വരത്തിൽ നാദസ്വരത്തിൽ ഈ സ്വാമി പുറപ്പാടുന്ന എഴുന്നള്ളിപ്പിന് വായിക്കുന്നൊരു സംഗതിയാണ്. അത് ഗംഭീര നാട്ടിൽ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ സ്വാമി വളരെ ഗാംഭീര്യത്തോടു കൂടി വരുന്നൊരു ഭാവം, അതാണ് മല്ലാരി. ആ മല്ലാരി ഇങ്ങനെ വായിക്കുമ്പോൾ അതിന് സാഹിത്യമൊന്നുമില്ല. സ പ മ പ സ പ മ പ സ ഗ മ പ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങും ഗംഭീര നാട്ടിൽ. അപ്പോൾ അതായത് അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട ഇങ്ങനെ അഞ്ച് നട ഇത് വരും, ഇതൂടെ വരും. ഈ ഗംഭീര നാട്ടയ്ക്കും അഞ്ച് സ്വർവ സ ഗ മ പ നീ സ നീ പ മ ഗ സ ഇങ്ങനെ. അപ്പോൾ ആ അഞ്ച് സ്വരവും അഞ്ച് നടയും ചേർന്ന് ഉണ്ടാകുന്നതാണ് ഈ മല്ലാരി. ഈ മല്ലാരിയാണ് ഞങ്ങൾ ഈ ഈ നാട്യത്തിന് ഞങ്ങൾ ആദ്യം പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ വായിച്ച് പിന്നെ അതിനകത്ത് സ്വരം കുറയ്ക്കുമ്പോൾ ശോഭനയും കൂട്ടുകളും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്വാമിയെ അലങ്കരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കൊണ്ടു നിർത്തി അതിനെ ആദര ഈ പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യുന്ന രീതി കൊണ്ടുവരും. അതൊരു വലിയ നല്ല ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ഷീരസാഗര സേന എന്ന് പറഞ്ഞത് അതിന് വായിക്കും. ആ ഭാവത്തോടു കൂടി അങ്ങനെ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് മഹാദേവ ശിവശംഭോ രേവതി രേവതി വായിച്ചിട്ട് അതിനകത്ത് ഞാനിങ്ങനെ സ്വരം വായിച്ച് ഈ ഒരു ഒരു ഇത് ഇതുപോലെ ഇങ്ങനെ വരുത്തും. അപ്പോൾ അതിനകത്ത് ആ പിന്നെ ശിവനെ അലങ്കരിക്കുന്നതിനും ശിവനെ പൂജ ചെയ്യുന്നതിനും മറ്റുള്ള രീതിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് രണ്ട് മൂന്ന് ഭജൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയെല്ലാം കൊണ്ടുവന്നിട്ട് വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. ഒരു 2 മണിക്കൂർ പരിപാടി ഇതുണ്ട്. ഞങ്ങൾ ബോംബെ മദ്രാസ് പിന്നെ കോട്ടയത്ത് ഞങ്ങൾ ഒരു മാമ്മാപ്ര ഹാളിൽ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടത്തി. തിരുവല്ലായിരം ഇങ്ങനെ നടത്തി ഗംഭീര. പിന്നെ എല്ലാം സമയം അവർക്കും സമയമില്ലാതെ പോയി, ഞങ്ങൾക്കും സമയമില്ലാതെ ആ രീതിയിലായിപ്പോയി. പക്ഷേ നല്ല അഭിപ്രായമായിരുന്നു. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ഇവർ ഈ മറ്റുള്ള നാട്യക്കാർ അവർ പറഞ്ഞൊരു കുഴപ്പമുണ്ടാക്കി. കാരണം എന്നുവെച്ചാൽ ഇതിനകത്ത് നട്ടുവാങ്ങുമില്ല, പിന്നെ അങ്ങനെ ഡാൻസ് ആകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ ഈ നട്ടുവാങ്ങ ജാലറി അടിച്ചിട്ട് തങ്കത്തി പെയ്ത് തങ്ക തങ്കട്ട തങ്ക ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെ നട്ടുവാങ്ങും ഇല്ലാതെ സാഹിത്യം ഇല്ലാതെ പിന്നെ അങ്ങനെ ഡാൻസ് ആകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു പല ഇത് വന്ന ഉടനെ പിന്നെ ഞങ്ങൾ മെനക്കെട്ടിൽ അങ്ങനെ നിർത്തി. അങ്ങനെ ആ പരിപാടി ഇങ്ങനെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ യെസ് ജാനകിയെ വെച്ചുകൊണ്ടൊരു ഒരു ഒരു മാസം റിഹേഴ്സൽ നടത്തിയിട്ട് ഒരു കാസറ്റ് റിലീസ് ചെയ്തു. യെസ് ജാനകി പാട്ട് ഞാൻ നാഗസ്വരം വലയപ്പെടുത്താകില്ല. അങ്ങനെ അത് ഒരു നല്ല റെക്കോർഡിങ് സെയിലായിപ്പോയി. ആന്ധ്ര തമിഴ്നാട് കേരള ഈ 3 സ്റ്റേറ്റിലും അത് ഭയങ്കര ഇത് പോയി. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കായിപ്പോയി. ഇപ്പോൾ അത് ഇല്ലാതെ ഇല്ലായിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഞാനും വലയപ്പെട്ടിയും കൂടി ഒരു 10-25 കാസറ്റ് CD ഇത് എല്ലാം ഇറക്കി. ഇപ്പോൾ ഈ അവിടെ തമിഴ്നാട്ടിലേതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും അവർ ഞങ്ങളുടെ ഈ CD കാസറ്റും ഒക്കെ ഇടുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ മഹാഭാഗ്യങ്ങളാണ് ചെമ്പൈ സ്വാമിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം, കാരക്കുറിച്ചിയുടെ അനുഗ്രഹം, ചെമ്മാങ്കുടി സ്വാമിയുടെ അനുഗ്രഹം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം ഭാരതരത്ന ആ ബിസ്മില്ലാ ഖാൻ്റെ അനുഗ്രഹം. അത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ അപൂർവ ഭാഗ്യമാണ്. അത് പിടിക്കാനില്ല. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ജനിഞ്ഞനെ അദ്ദേഹത്തിൻ്റെ ആരാധകന ആ വായനയിൽ ജനിഞ്ഞനെ മുഴുകി സമയം പോയത് അറിഞ്ഞിട്ടില്ല. വാസ്തവം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിട്ട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശമുണ്ടായിരുന്നു. വാരണാസി പോയി അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുറച്ചാൾ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് ഇരുന്നപ്പോൾ പേപ്പർ നോക്കിയപ്പോൾ യൂണിവേഴ്സിറ്റി ഹാളിൽ സ്പീക്ക് മേക്കറുടെ ബിസ്മില്ലാ ഖാൻ്റെ ഷഹനായി ഡെമോൺസ്ട്രേഷൻ എന്ന് കണ്ടു. ആ എന്ത് ഇതിപ്പോൾ ഒരു ഭാഗ്യമുണ്ട്. ഇങ്ങനെ ഞാനൊരു അപൂർവ സന്ദർഭം. ഞാൻ ഉടനെ എൻ്റെ കൂടെ ഇരുന്നവനെ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചിട്ട് നേരെ വീട്ടിൽ പോയി ഒരു പൊന്നാടയൊക്കെ എടുത്ത് നേരെ യൂണിവേഴ്സിറ്റി ഹാളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കച്ചേരി ആരംഭിച്ചിരിക്കുന്നു.
ആ ശ്രുതിയിൽ അങ്ങനെ ആ രത്നം വായിക്കുന്നത് ഇങ്ങനെ കേട്ട് കേട്ട് ഞാൻ അതിൻ്റെ കുടുക്കൊണ്ട് നേരെ നേരെ മുമ്പിൽ പോയിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ട് അവിടെ ഇരുന്നു ഒരു പത്തര വരുന്ന മണിക്ക് കഴിച്ചു. നേരെ സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുതു ആ കാലയെ പിടിച്ച്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തന്നെ വിട്ടിട്ട് അപ്പോൾ കൂടെ ഉള്ള അവർ ആൾ പറഞ്ഞു കൊടുത്തു അച്ഛാ നാഗസ്വര ബെടാ നാഗസ്വര വിദ്വാൻ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി മാത്രമേ അറിയാവുള്ളൂ. ബെടാ നാഗസ്വര വിദ്വാൻ പറഞ്ഞു അച്ഛാ 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 അച്ഛ. അപ്പോൾ അദ്ദേഹം ഹിന്ദി പറഞ്ഞു രാജരത്നം പിള്ളേട്ടൻ നാഗസ്വരം അദ്ദേഹം കേട്ടിട്ടുണ്ട്, അതുപോലെ ഒരു വലിയ വിദ്വാനായി തീരട്ടെ എന്ന് പറഞ്ഞ് കൈ വെച്ച് എന്നെ ഇനി കൂടെ എന്തിൻ്റെ ഭാഗ്യമാണ്. എന്നെ പിടിച്ചടുത്ത് അടുത്തിരുത്തി സ്റ്റേജിൽ അടുത്തിരുത്തി. അപ്പോൾ അദ്ദേഹത്തിന് ചായ കൊണ്ടുവന്നപ്പോൾ എനിക്കും അദ്ദേഹം കൈ കൊണ്ട് ഒരു കപ്പ് ചായ എടുത്ത് എനിക്ക് തന്ന്. ഞാൻ ചില 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 എലിക്കുഞ്ഞുങ്ങളിൽ ഇരിക്കുന്ന മാതിരി അദ്ദേഹത്തിനോട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഭാഗ്യമുണ്ടോ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങനെ എടുത്തിട്ട് ആ ഇത് വായിച്ച് ഇങ്ങനെ ഇഞ്ഞിട്ട് അത് കൂടി. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുക ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞു ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചു എനിക്ക് മതിയായില്ല നമസ്കരിച്ചിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞു നമസ്കരിച്ചിട്ട് പോന്നു. ജീവിതത്തിൽ ഇനിയും ഇങ്ങനെ ഒരു അപൂർവ ഭാഗം കിട്ടിയല്ല ഇനി മതി ഇത് ഇത് ഇതെങ്കിലും കിട്ടിയല്ല ഞാൻ ഇരുന്നു. 2016 ബിസ്മില്ലാ ഖാൻ്റെ 100-ാമത് ജന്മവാർഷികം വാരണാസി വെച്ച് നടക്കുക. അപ്പോൾ 2013 എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് പുരസ്കാരം അത് കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ 2016 അവരുടെ കേന്ദ്ര ഗവൺമെൻറ് ക്ഷണനപ്രകാരം ബിസ്മില്ലാ ഖാൻ്റെ ആ 100-ാമത് ജന്മവാർഷികത്തിൽ എൻ്റെ നാഗസ്വരമാണ് വെച്ചത്. കദ്രി ഗോപാലനാഥൻ്റെ അത് സാക്സഫോണും സൗത്ത് ഇന്ത്യയിൽ നിന്ന് എന്നെ മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം. ആ അനുഗ്രഹം ആണ് എന്നെ അവിടെ കൊണ്ട് എത്തിച്ചത്. 100-ാമത് ജന്മവാർഷികത്തിൽ അവിടെ പോയി ഒരു മണിക്കൂറേ ഉള്ളായിരുന്നു വായന. ഒരു മണിക്കൂർ അവിടെ അവർ നിറഞ്ഞ സദസ്സിൽ ഒരു മണിക്കൂർ വായിച്ച് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആ ഗംഗയുടെ തീരത്ത് പോയി. ആദ്യം അവിടെ പെർമിഷനോട് കൂടി അവിടെ ചെന്നു. അപ്പോൾ 4:30 അവരെ ഈ ഗംഗാ പൂജ ഒക്കെ ഉണ്ട്. ആ പൂജ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് 5:30 to 6:30 വരെ ആ തീരത്തിരുന്ന് ആ ഗംഗാദേവിയെ നോക്കി വായിക്കാനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. ഇത് ഇതൊക്കെ ഭഗവാൻ തന്ന ഈശ്വരൻ തന്നതാണ്. ആ ഗംഗാദേവിയുടെ ഞാൻ ആലോചിച്ച് എന്തൊരു സൗന്ദര്യം എന്തൊരു നിറവ് ഇതെല്ലാം അങ്ങനെ നോക്കിക്കൊണ്ട് വായിക്കാൻ മതിയായില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. 6:30 അവിടെ യോഗ ക്ലാസ് തുടങ്ങുക കംപ്ലീറ്റ് യോഗ ഇതായിട്ട്. അപ്പോൾ 6:30 വായിച്ച് തൃപ്തിയായിട്ട് ഇനി പോകുന്നു. നാഗസ്വരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്ക് മദ്രാസ് ശ്രുതി മ്യൂസിക്കൽ തിരുവയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്നെ പ്രത്യേകം ക്ഷണിച്ച് അബ്ദുൽ കലാം അദ്ദേഹത്തിനെ കൊണ്ട് ആണ് ഇശൈ ആഴ്വാർ എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു ഒരു വലിയ ഷീൽഡും ആ ഒരു മെഡലും ഒരു പൊന്നാടയും എല്ലാം കൊടുത്തത് അദ്ദേഹം കയ്യിൽ ഞാൻ തന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് നാദസ്വര മേധൈ തിരുവിഴ ജയശങ്കർ എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ചെറുതായിപ്പോയ. ഈ മഹാൻ പറയുന്നത് കേട്ട് ഇത്രയും വലിയൊരാൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നാദസ്വര മേധൈ എന്ന് കേൾക്കുമ്പോൾ ഞാനങ്ങ് വളരെ വളരെ ചെറുതായിപ്പോയി. ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് മനുഷ്യരുണ്ട്. 1985 ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ് ഒരു പ്രത്യേക ക്ഷണപ്രകാരം ഞാനും വലയപ്പെട്ടിയൻ ട്രൂപ്പും കൂടെ ഫ്രാൻസ് ജർമ്മനിയിലൊരു 3-4 സ്ഥലം ഈസ്റ്റ് ജർമ്മനി ഡ്രസ്ഡൻ അങ്ങനെ പിന്നെ അങ്ങനെ ഒരു 4-5 സ്ഥലങ്ങൾ അവിടെ ഒരു മാസക്കാലം ഞങ്ങൾ ടൂറുണ്ടായിരുന്നു. ഫ്രാൻസിൽ ഒരു ഗംഭീര കച്ചേരിയായിരുന്നു ഉള്ളത്. അവിടെ യേശുദാസിൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു വാസ്തവം പറഞ്ഞാൽ. അപ്പോൾ തലേ ദിവസം യേശുദാസിൻ്റെ കച്ചേരി, അടുത്ത ദിവസം ഞങ്ങളുടെ കച്ചേരി. ഇതായിട്ട് കറക്റ്റ് 6:00 to 8:00 കച്ചേരി. 5:30 ഞങ്ങൾ സ്റ്റേജിൽ ഇരുന്നപ്പോൾ നോക്കിയപ്പോഴും ഒരുത്തരെ കാണാനില്ല. കറക്റ്റ് സ്റ്റേജ് 6:00 തുറന്നപ്പോൾ നിറഞ്ഞിരിക്കുന്നു സ്റ്റേജ്. അത്രയ്ക്ക് ഫുൾ ഓഡിയൻസ്.
എട്ട് മണിക്ക് കച്ചേരി കഴിഞ്ഞു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഏതോ ഒരു ലാസ്റ്റ് ഒരു ചിന്നം ചിരുക്കിളിയെ എന്ന് പറഞ്ഞ ഒരു ഇത് തമിഴ്നാടിൻ്റെ ഒരു ഇത് ഭാരതിയർ ഇത് വായിച്ചു അപ്പോൾ എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചിട്ട് കൈയടിച്ച് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ തീരുന്നില്ല ഞങ്ങളിത് എല്ലാം പാക്കാനെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു അതല്ല എഴുന്നേറ്റ് കൈ എടുക്കുമ്പോൾ അത് ഒന്നുകൂടെ വായിക്കാനായിട്ട് പറയുക അതിനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പിന്നെയും തിരിഞ്ഞിരുന്ന് അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ചു ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് അകത്തിയെത്തപ്പോൾ ഒരു മദാമ അകത്തോട്ട് വന്ന് എന്നെ നാസ്ത്രത്തിലൊക്കെ പിടിച്ച് നോക്കി ഇങ്ങനെ അപ്പോൾ അതൊന്ന് ശബ്ദം ഉണ്ടാക്കി കേൾപ്പിക്കാൻ പറഞ്ഞു ഞാൻ ഉടനെ ആ ശിവാലി എടുത്ത് പറഞ്ഞു ഉടനെ അവർ ഒരെണ്ണം അവർക്ക് പറഞ്ഞ പോലെ അവരെടുത്ത് ഇങ്ങനെ സെഞ്ചുറി വെച്ചപ്പോഴത്തേക്ക് ഇത് വരുന്നില്ല കാരണം അവർ വളരെ ഭദ്രമായിട്ടൊരു ഒരു കർച്ചീഫിനകത്ത് അത് പൊതിഞ്ഞു കിട്ടി ഇത് ഞാൻ എടുത്തോട്ടേന്ന് ചോദിച്ചു ഓ യെസ് എടുത്തോളാൻ പറഞ്ഞു അവരുടെ കാര്യമായിട്ട് പൊതിഞ്ഞു കിട്ടി അവർ എടുത്തുകൊണ്ട് പോയി ആ മാതാവ് ഫ്രാൻസിൽ ഞങ്ങൾ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു ഫ്രാൻസിൽ അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തേക്ക് അവിടെ ഈ പറഞ്ഞതിൻ്റെ ബാക്കി ഈ ആഹാരത്തിന് ഞങ്ങൾ ഈ അപ്പോഴപ്പോഴത്തേക്ക് ജന ഈ അവരുടെ നാണയം തരിക ഞങ്ങൾ ഇഷ്ടമുള്ള പോയി കഴിക്കാം ഒരു കടയിലും നമുക്ക് വിചാരിക്കുന്ന മാതിരി ആ കഴിക്കാൻ ടേസ്റ്റായിട്ടുള്ളതും നമുക്ക് കിട്ടുന്നില്ല ഒടുക്കി ഇങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ പലയിടത്തും അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഹോട്ടലിൽ ഈ ഫിഷും ഇതൊക്കെ കൊണ്ടുവെക്കും അതിനെ കൂട്ടാനായിട്ട് ഈ ചോറ് കൊണ്ടുവെക്കുന്നത് ഒരു സ്പൂൺ ചോറ് ഇതിന് ഈ ചോറ് ഒരു സ്പൂൺ ചോറ് വാങ്ങിക്കുന്നതിന് ഫിഷ് കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഒരു 2-3 സ്പൂൺ കിട്ടും അങ്ങനെ കഴിക്കുകയായിരുന്നു അവിടെ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ സിലോൺ ഞങ്ങളുടെ കച്ചേരി കേൾക്കാനായിട്ടൊരു സിലോൺ പാർട്ടി അവിടെ വന്നിരുന്നു അപ്പോൾ വലയപ്പെട്ടി അവരുമായിട്ട് സ്നേഹമായിട്ട് അവരോട് പറഞ്ഞു ഇതുപോലെ എന്ത് സാപ്പാട് ശരിയല്ല വളരെ ഇതായിരിക്കും അപ്പം ഇവിടെ അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞു ആ അതിനെന്താ എന്ന് പറഞ്ഞു ഈ ഫ്രാൻസിൽ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ ദൂരമുണ്ട് അവർ താമസിക്കുന്ന സ്ഥലവും ഈ കച്ചേരി നടന്ന സ്ഥലവുമായിട്ട് അവരവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോയിട്ട് പ്രത്യേകം പിന്നെ അരിയൊക്കെ വെച്ച് സാമ്പാർ സാധനം വെച്ച് ഒറ്റയൊക്കെ വെച്ച് എല്ലാം കൂടെ വെച്ച് വലിയൊരു 2-3 വലിയ കാരിയർ നിറച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ചില സ്വർഗം കിട്ടിയ മാതിരിയായിരുന്നു ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഒരു ഇതാണ് ഒരു വെച്ചാൽ ഇതിനെ ഒന്നും കിട്ടാതെ ഞങ്ങളുടെ വിഷമിച്ച് കൂടെ കഴിക്കില്ലായിരുന്നു എല്ലാം കഴിച്ച് അങ്ങനെ അത്രയും ഒരു 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 സ്നേഹമായിരുന്നു ആ സലോൺകാർക്ക് ഞങ്ങളോടിത് സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും ഈജിപ്ത് ചൈന ജോർദാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന 4 രാജ്യങ്ങൾ ഈ നാടുകളിലൂടെയുള്ള ദീർഘവും വിശദവുമായ സഞ്ചാരം 20 DVDകളിൽ ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു സഞ്ചാരം DVDകളുടെ 8 വോളിയം ഈജിപ്ത് നൈൽ നദീതടത്തിലെ പുരാതന സാംസ്കാരിക ഭൂമിക ചരിത്ര പ്രസിദ്ധമായ അസ്വാൻ ഫിലേ ക്ഷേത്രം അബു സിംബൽ ലെക്സോർ വാലി ഓഫ് ദ കിങ്സ് കർണാ ക്ഷേത്രം ഗിസയിലെ പിരമിഡുകൾ സ്പിങ്സ് സലാദിൻ സിറ്റാഡൽ കെയ്റോ ടവർ തുടങ്ങി നിരവധിയായ കാഴ്ചകൾ ചൈന ഹോങ്കോങ്ങിലെ കവലൂൺ ഹാർബർ വിക്ടോറിയ പീക്ക് ഹാപ്പി വാലി സ്റ്റാൻലി മാർക്കറ്റ് തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങൾ ബീജിംഗിലെ മിങ് ടൂംസ് ഗ്രേറ്റ് വാൾ ടിയാനൻമൻ സ്ക്വയർ ഫോർബിഡൻ സിറ്റി ടെമ്പിൾ ഓഫ് ഹെവൻ സമ പാലസ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് എന്നിങ്ങനെ നിരവധി കാഴ്ചകൾ മക്കാവുവിലെ കാസിനോകൾ നൈറ്റ് ലൈഫ് മക്കാവു കോട്ട ആമാ ക്ഷേത്രം മക്കാവു ടവർ റെഡ് മാർക്കറ്റ് സെനാഡോ സ്ക്വയർ തുടങ്ങി വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ ജോർദാൻ അമ്മാൻ സിറ്റി അമ്മാൻ സിറ്റാഡൽ റോമൻ ആംഫി തിയേറ്റർ അൽ ഖറാഖ് ഖറാഖ് കാസിൽ പെട്ര ലിറ്റിൽ പെട്ര ജോർദാൻ മരുഭൂമി വാദി മൂസ റോയൽ ടൂംസ് വാദിറം റെഡ് സി അക്ബ കാസിൽ ചാവുകടൽ തുടങ്ങി വൈവിധ്യമാർന്ന കാഴ്ചകൾ USA മൊഹാവി മരുഭൂമി ലോസ് ആഞ്ചലസ് ഹോളിവുഡ് ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ടൈംസ് സ്ക്വയർ 9/11 മോണിമെന്റ് ബ്രുക്ലിൻ ബ്രിഡ്ജ് വാൾ സ്ട്രീറ്റ് ചൈന ടൗൺ വാഷിംഗ്ടണിലെ ലിങ്കൺ മോണിമെന്റ് വൈറ്റ് ഹൗസ് മാഡം തുസാർഡ് മ്യൂസിയം ക്യാപിറ്റോൾ ബിൽഡിംഗ് എയർ ആൻഡ് സ്പേസ് മ്യൂസിയം തുടങ്ങി ഒട്ടേറെ കാഴ്ചകൾ സഞ്ചാരം DVDകൾ 8 വോളിയം ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-544-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു
സഞ്ചാരം ലോകമിപ്പോൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ. സിലോണിൽ ആദ്യം ഞങ്ങൾ പോയത് ഈ രാജശ്വരി ജുവലേഴ്സ് എന്നും പറഞ്ഞൊരു ഒരു പാർട്ടിയുടെ ഇതിനായിട്ടാണ് പോയത്. അവരുടെ കല്യാണത്തിനാണ് പോയത്. പിന്നെ മദ്രാസിൽ നിന്ന് അവർ സ്പെഷ്യൽ വിമാനം ചാർട്ടർ ചെയ്തിട്ട് ഞങ്ങൾ ജയശങ്കർ വരയപ്പെട്ടി ഗ്രൂപ്പ് ഒരു 7-8 പേര്, പിന്നെ വേറൊരു ഡ്രാമ മനോഹർ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു 10-25 പേര്, പിന്നെ അവരുടെ സ്വന്തക്കാർ ഒരു 10 പേര്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് സ്പെഷ്യൽ വിമാനം ചാർട്ടർ ചെയ്ത് മദ്രാസിൽ നിന്ന് ശ്രീലങ്ക. ഞങ്ങൾ തലേ ദിവസം 20-ാം തീയതി ഞങ്ങളുടെ പ്രോഗ്രാം, ഞങ്ങൾ 18-ാം തീയതി അവിടെ വൈകുന്നേരം അവിടെ ചെന്നു. ഒരു ഭയങ്കര 5-സ്റ്റാർ ഓർഡർ, എല്ലാം ചാർജ് ഓർഡർ കൂടുതൽ. ഒരു ചായയ്ക്ക് അന്ന് 75 രൂപ പറ്റാം അവിടെ ഇത് കിട്ടുന്നത്. ഞങ്ങൾ അങ്ങനെയൊക്കെ എന്നിട്ട് പോലും വളരെ ആ രീതിയിൽ അവിടെ ഇതൊക്കെ ആയിരുന്നു. ഒരു ഭണ്ഡാരനായക ഹാളെന്നും പറഞ്ഞ അവിടുത്തെ വലിയൊരു ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു കല്യാണ മണ്ഡപം, അതിൻ്റെ ഏത് മൂലയിലും ഏത് ആയിട്ട് അവിടെ ഇരുന്നാലും ഒരേ രീതിയിലാണ് അത് അത് കാണുന്നത്. വാസ്തവം പറഞ്ഞാൽ അവിടെ പോയി കല്യാണം തന്നെ അന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങി, 9:30 താലികെട്ട് 9:30 മണിക്ക് കഴിയും, 10 മണിക്ക് മനോഹർ ഡ്രാമ, 9:30 മണിക്ക് ഞങ്ങളവിടെ നിന്ന് വായിച്ചു. ആരൊക്കെ എത്തിയൊന്നും അറിയാൻ പാടില്ല. ഞങ്ങളിവിടുന്ന് വായിച്ചിട്ട് സാധകം ചെയ്തമാതിരി പ്രാക്ടീസ് ചെയ്യുന്നമാതിരി അവിടെ ഇരുന്ന് വായിക്കുകയായിരുന്നു. 1.5 മണിക്കൂർ വായനേ ഉള്ളൂ. അത് ഞാൻ ഡ്രാമ തുടങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങളവിടെ ആരോരം കഴിച്ചൊക്കെ ഞാൻ മാറി. പിന്നെ അടുത്ത ദിവസത്തിന് അടുത്ത് അവിടുത്തെ സ്പെഷ്യൽ പ്ലെയിൻ ചാർജ് ചെയ്ത് തിരിച്ച് ചെന്നൈയിലെത്തുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ആദ്യത്തെ സിലോണി യാത്ര. രണ്ടാമത്തെ സിലോണി യാത്ര മുരുകൻ കോവില് അവിടുത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു. മൂന്നാമത് അവിടെ തന്നെ ആയിരുന്നു. മൂന്നാമത് ഞങ്ങളവിടെ കച്ചേരി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കച്ചേരി വായിച്ചൊരു പകുതി കഴിഞ്ഞപ്പോഴാണ് വെടിയൊച്ച കേൾക്കുന്നത്. LTTEയുടെ പിന്നെ അതിനോട് വെടി ഇതൊക്കെ ഇറക്കുക. ഉടനെ കച്ചേരി ഞങ്ങളെല്ലാം കൂടെ അവിടെ നിന്ന് ഇതെല്ലാം കൂടെ തൂക്കിയെടുത്ത് എല്ലാം കൂടെ അവിടെ നിന്ന് സ്ഥലം വിട്ട് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. നൈറോബിയിൽ നമ്മുടെ പാലക്കാട്ടുകാരൻ ഒരു വിശ്വനാഥൻ നായരുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം പ്രമാണിച്ച് ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ച് ഇവിടുന്ന് പോവുക. ഇവിടുന്ന് കുറച്ച് പൂജാരിമാരുണ്ട്. വെറ്റിലബാക്ക് മാല എല്ലാം എല്ലാം ആ വിമാനത്തിൽ ഇവിടുന്ന് ദുബായ് പോയിട്ട് അവിടെ നിന്ന് പിന്നെ നൈറോബി അങ്ങനെയാണ് പോകുന്നത്, സംഗതി പോകുന്നത്. അവിടെ ചെന്നു, അവിടെ ചെന്ന് ചേരി എന്തെല്ലാം ഒരു ആഫ്രിക്കക്കാർ ദോശ ഇടുന്നത്, നീഗ്രോക്കാർ ദോശ ഇടുന്നതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തിരി വന്ന് വാസം പറഞ്ഞാൽ. അപ്പോൾ അത് ഈ ദോശ ഇട്ട് കൊണ്ട് ഈ നീ ഇവർ കൊണ്ടുവരിക ദോശ നമ്മൾ കാണ കണ്ട് അന്തം വിട്ട് പോകും വാസം പറഞ്ഞാൽ. അത് കൊണ്ട് നിലം കഴിഞ്ഞു. ഒരു അവിടെ ഒരു 4-5 ദിവസം തമിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവിടുത്തെ മെയിൻ ഹാളിൽ പിന്നെ നാസർ കച്ചേരി, അതിന് നമ്മുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണറും അവർ എല്ലാവരും ഉണ്ടായിരുന്നു. പ്രത്യേക ക്ഷണിച്ച് ഞങ്ങൾക്കൊരു ഒരു മൊമെൻ്റോയും മറ്റു വലിയ വലിയ ഞങ്ങളെ ആദരിക്കുകയും വലിയൊക്കെ ഒരു വലിയ സർട്ടിഫിക്കറ്റൊക്കെ തരികയൊക്കെ ചെയ്തു. അങ്ങനെ കെനിയ നൈറോബിയിൽ കച്ചേരി. അത് കഴിഞ്ഞിട്ട് കുവൈറ്റിൽ NSS ആഭിമുഖ്യത്തിൽ ഒരു ഗംഭീര കച്ചേരി. അതും ഒറ്റ കച്ചേരിക്കായിട്ട് അവിടെ പോയി കുവൈറ്റിൽ പോയി കച്ചേരി കഴിഞ്ഞു. എന്തിനു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ എല്ലാവരും ക്ഷണിക്കുന്നു. ഇപ്പോൾ അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം പോകാറില്ല. ഇപ്പോൾ ഇവിടെ പോകാറില്ല. ഞാനൊക്കെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെന്ന് സംഗീതത്തിന് വേണ്ടി കുറച്ചാലും കൂടി ഞാൻ ഇരിക്കുക, സംഗീതത്തിനെ സേവിക്കുക, സംഗീതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, സംഗീതത്തിൻ്റെ വില മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് ഇനിയും ഉദ്ദേശിക്കുന്നത്. നാഗസ്വരത്തിനെ പറ്റി പലർക്കും പല ധാരണകളാണ് ഉള്ളത്. ഈ എന്ത് തടി കൊണ്ടാണ് നാഗസ്വരം ഉണ്ടാക്കിയത് എന്ന് നാഗസ്വരം വായിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അറിയാൻ മേല. അങ്ങനെയാണ് അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിലാണ് ഈ നാഗസ്വരം ഉണ്ടാക്കുന്നത്. നാഗസ്വരം ഉണ്ടാക്കുന്നതും അതിൻ്റെ റീഡ് ശിവാളി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതും അവിടെ തമിഴ്നാട്ടിലാണ്. നരസിംഹപേട്ട എന്നും പറഞ്ഞ് തഞ്ചാവൂരിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്. അവിടാണ് ഈ ആചാര്യമാർ ഈ ആച്ചാമരം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പൂവരശം പോലുള്ള ഒരു മരം, അത് പ്രത്യേകം മുറിച്ച് അത് ആ മരത്തിൻ്റെ തടി കൊണ്ടാണ് ഈ രഥം, തമിഴ്നാട്ടിലെ രഥങ്ങൾ, സിംഹാസനങ്ങൾ, രാജകൊട്ടാരത്തെ സിംഹാസനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ആ തടികൾ ആ തടി കൊണ്ടാണ്. അങ്ങനെ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നല്ല ബലമാണ്, പക്ഷേ കട്ടി കുറവാണ്. നമ്മൾ എടുത്ത് പൊക്കുമ്പോൾ മറ്റേ വലിയ തോന്നിയല്ല, എന്നാലും പക്ഷേ നല്ല കട്ടിയായിട്ട് നല്ല കട്ടിയാണ്, നല്ല ഉറപ്പാണത്. അത് കാരണമാണ് ആ ഇത് ഉണ്ടാക്കിയത്. പിന്നെ നാസരത്തിൽ ആ തടി എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ
അതിൻ്റെ സൗണ്ട് പോലെ വേറെ ഒരു തടിയുടെ സൗണ്ടും അത്ര സൗണ്ട് കിട്ടിയില്ല. ഇത് അതുകൊണ്ട് ആചാമരം എന്ന് പറഞ്ഞ ആ തടി മുറിച്ചെടുത്ത് കടഞ്ഞെടുത്ത് അത് പ്രത്യേക ദ്വാരങ്ങളിട്ട് സപ്ത ഈ ഏഴ് സ്വരങ്ങളും അതിന് എട്ടാമതൊരു സ്വരവും ബ്രഹ്മസ്വരവും തേർഡ് സൈഡിൽ ദ്വാരങ്ങളും ഇട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത്, ദാസരം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ ശിവാളി ഈ നാണൽ പുല്ലെന്ന് പറയും, ഒരു മുമ്പത് നാഗപ്പുല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ശിവാളി. അത് ഈ പിന്നെ തമിഴ്നാട്ടിലെ ആറിൻ്റെ തീരത്തൊക്കെ ഒരുമാതിരി ഈ കുഴൽ പോലെയുള്ള പുല്ലുകൾ ധാരാളമുണ്ട്. ആ ഇത് മുറിച്ച് എടുത്ത് കൊണ്ടുവന്ന് അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കും. അത് കഴിഞ്ഞ് നെല്ലിനകത്തിട്ട് ഇത് പുഴുങ്ങും. പുഴുങ്ങി കഴിഞ്ഞാൽ അതൊരു ഒരു ഈ അതിനൊരു ദാർഢ്യം വരത്തുള്ളൂ, ബലം വരത്തുള്ളൂ. അത് എടുത്തിട്ട് പിന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറുക്കി എടുത്തിട്ട് ഈ നൂല് വെച്ച് കെട്ടി ഇരുമ്പ് കുഴലിനകത്ത് കയറ്റി നൂല് വെച്ച് കെട്ടി എടുക്കും. ആ നൂല് വെച്ച് കെട്ടിയെടുക്കുമ്പോൾ അഞ്ച് ചുറ്റ് വരാൻ പാടുള്ളൂ, അഞ്ച് ചുറ്റ് കൂടുതലും വരാൻ പാടില്ല, ആറും വരാൻ പാടില്ല, തീരെ കുറയാനും പാടില്ല. ആ അഞ്ച് ചുറ്റ് ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരു വശം ഞാൻ തുറന്നിരിക്കും, മറ്റേ വശം ഞാൻ അടഞ്ഞിരിക്കും. അപ്പോൾ ആ സൗണ്ട് ഇതിൽ കൂടെ വരുമ്പോൾ ഈ കോളാമ്പി കൂടെ പോകുന്ന മാതിരി അത് വരും. പിന്നെ അതിന് അത് ഒരു ചെറിയ ചെമ്പ് കുഴലിനകത്ത് ഈ ഈ ചിരട്ടയുടെ ചില്ല്, ചെറിയ നയാ പൈസ വലിപ്പത്തിൽ ചിരട്ടയുടെ ചില്ല് ഞാൻ മുറിച്ച് എടുത്തിട്ട് അത് രണ്ടെണ്ണം പിടിപ്പിച്ച് അത് നൂല് ചുറ്റി ഇരും മുറുക്കും. മുറുക്കി കഴിഞ്ഞിട്ട് അതിനകത്താണ് ഇത് ഈ ശിവാളി ബലമായിട്ട് ഉറപ്പിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് നാസറത്തിൻ്റെ ആ മേളത്തെ ദ്വാരത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചുണ്ട് പിടിക്കുമ്പോൾ ഇത് അതിന് ബലം കൊടുക്കുമ്പോൾ അതിന് ഈ ശിവാളിക്ക് കുഴപ്പം വരാൻ പാടില്ല. മറ്റൊക്കെ നമ്മൾ വെറുതെ ശിവാളി അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അത് അടഞ്ഞു പോകും, ശബ്ദം വരത്തില്ല. അപ്പോൾ ഇതിന് ഒരു 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 സേഫ്റ്റി വാൽവ് പോലാണ് ഇത് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ സൗണ്ട് കറക്റ്റായിട്ട് അതിലൂടെ പോകും. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇത് നമ്മുടെ ശ്വാസം ഇങ്ങനെ ഇങ്ങനെ മേപ്പോട്ട് പിടിക്കും. ശ്വാസം മേപ്പോട്ട് പിടിക്കുമ്പോൾ അത് ക്രമത്തിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ആ കവിള് അത് കൺട്രോൾ ചെയ്തിട്ട് ആ കാറ്റങ്ങോട്ട് കൊടുക്കും. ഈ ശിവാളി കൂടെ കാറ്റ് കൊടുക്കുമ്പോൾ ഈ വിരലി ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്താലാണ് ഈ നാസ്വരത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഈ ഏഴ് സ്വരം ഒരേ സ്വരങ്ങളേ ഉള്ളൂ. ആ സ്വരത്തിൽ നമ്മളിങ്ങനെ വിരൽ അടുപ്പിച്ചും കൂട്ടിയും കുറച്ചുമൊക്കെ വയ്ക്കുമ്പോഴത്തേക്കാണ് ഈ ശുദ്ധ ഋഷഭം പിന്നെ മറ്റേ ഋഷഭം ശുദ്ധഗാന്ധാരം അന്തരഗാന്ധാരം ഇങ്ങനെ വ്യത്യസ്ത സ്വരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ നാഗസ്വരം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ പണ്ട് ഈ ചെറിയ നാഗസ്വരമായിരുന്നു ഉള്ളത്, തിമിരി നാഗസ്വരം എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഇത്രയും നീളേ കാണുകയുള്ളൂ, അതിൻ്റെ കോളാമ്പി എല്ലാം കൂടെ അത്രയും നീളേ കാണുകയുള്ളൂ. അതൊരു ആറുകെട്ട് അത് അതിൻ്റെ കാരണം വെച്ചാൽ അന്ന് ഈ ബൈക്കൊന്നും ഇല്ലാത്തൊരു സമയമല്ലേ, ദൂരെ നമ്മൾക്ക് കേൾക്കണമെങ്കിൽ ഈ ആറുകെട്ട് ശ്രുതി ഉണ്ടെങ്കിൽ നമുക്ക് ദൂരത്തുള്ള വിസ്താരമായിട്ട് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മൈക്കെല്ലാം വന്ന സ്ഥിതിക്ക് നമുക്ക് അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. സൗണ്ട് കുറച്ചിറങ്ങി പിന്നെ ഇത് ഈ പിന്നെ ശിവാളിക്ക് നീളം കൂടിയപ്പോഴത്തേക്ക് ഗമകമൊക്കെ കൊടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. മറ്റേ നാസ്വരത്തിനകത്ത് തിമിരി നാസ്വരത്തിനകത്ത് നമുക്ക് വിചാരിക്കുന്ന മാതിരി അതായത് അങ്ങനെ അതാണ് ഗമകം എന്ന് പറയുന്നത്. അതാണ് ആ രാഗത്തിൻ്റെ ഭാവം കൊടുക്കാൻ. അപ്പോൾ ഇത് ചെറിയ നാദരത്തിനാകുമ്പോൾ ഈ ഇത് അത് അത് നമുക്കത് വേണ്ടതുപോലെ അതിനകത്ത് കൊടുക്കാൻ ഒക്കത്തില്ല. ഇതിനകത്താകുമ്പോൾ നമ്മളത് ശിവാളി കൺട്രോൾ ചെയ്തിട്ട് ഇത് അങ്ങനെ അങ്ങനെ കൂട്ടിയും കുറച്ച് നമുക്ക് വിസ്താരമായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇപ്പോൾ പറയുന്ന നീളം കൂടിയ നാസ്വരം ശ്രുതി കുറവ്, രണ്ട് ഘട്ട ശ്രുതി, അതിന് ഭാര്യ നാസ്വരം എന്നാണ് പറയുന്നത്. ഗമകം കൊടുക്കാനുള്ള സൗകര്യം പിന്നെ ആ സൗണ്ടിൻ്റെ വ്യത്യാസം ഈ മൈക്കുള്ളത് കൊണ്ട് നമുക്ക് വളരെ സൗകര്യമായിട്ട് വായിക്കാനുള്ള ഒരു 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 കഴിവ് ഇതെല്ലാം ഈ ഭാരതാസ്വരത്തിലുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു കുട്ടിയെ നാസ്വരം പഠിപ്പിക്കുമ്പോൾ ആദ്യം പാട്ട് പറഞ്ഞു കൊടുത്ത് സരിഗമ പതിനിസ പിന്നെ സരളി വരിശികൾ ജണ്ട വരിശികൾ ഗീതം സ്വർജിത്ത് വർണ്ണം ഇങ്ങനെ എല്ലാം കീർത്തനം വരെ ഇങ്ങനെ പറഞ്ഞ് സാധകം ചെയ്യിച്ചിട്ട് ആണ് നാസ്വരത്തിനകത്ത് കൊണ്ടുവരുന്നത്. നാസ്വരത്തിനകത്ത് അത് ഇങ്ങനെ വായിച്ച് 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 കൊണ്ടുവന്നിട്ട് കീർത്തനങ്ങളൊക്കെ പയ്യെ കൊണ്ടുവരും. പനി കൊണ്ടുവരുന്നിട്ട്
അതിൻ്റെ സാഹിത്യ രൂപത്തിൽ അത് അങ്ങോട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ രാഗം ഓരോ രാഗങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് ഇത് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കെടുത്തേക്ക് ഈ കല്യാണത്തിന് എങ്ങനെ വായിക്കണം, വെളിയിലുള്ള ഒരു ഉത്സവത്തിന് എങ്ങനെ വായിക്കണം, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനെ പഠിക്കാനുണ്ട്. ഇപ്പോൾ കല്യാണത്തിന് തന്നെ ഈ മുഹൂർത്ത സമയത്ത് തകലും നാസറും കൂടെ കെട്ടി ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് അതിന് പറയുന്ന ഗട്ടിമേളം എന്നാണ് പറയുന്നത്. ഗട്ടിമേളം എന്ന് വെച്ചാൽ ഈ മറ്റ് അവസരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ പാടില്ല, അതാണ് എൻ്റെ സംഗതി. നമ്മളിങ്ങനെ താലി കെട്ടുന്ന സമയത്ത് മറ്റ് അവസരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നമുക്ക് മുഹൂർത്തമായി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള ഒരു ശബ്ദ സൗകുമാര്യമാണ് ഈ ഗട്ടിമേളം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് കല്യാണത്തിന് പോയാലും ഇത് വായിച്ചിരിക്കണം. അങ്ങനെ അങ്ങനെയാണ് ഗട്ടിമേളം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആനന്ദമാനന്ദം ആനന്ദമേ എന്ന് പറയും. എല്ലാവരും ആനന്ദത്തോട് കൂടിയിരിക്കാനുള്ള ഒരു പാട്ടുകൂടെ വായിക്കും. അതാണ് കല്യാണ മുഹൂർത്തത്തിന് നമ്മൾ ചെയ്യുന്നത്. അത് ഏത് വലിയ ആൾക്കാർ പോയാലും ശരി, ചെറിയ ആൾക്കാർ പോയാലും ശരി, ഇത് വായിച്ചിരിക്കണം. പിന്നെ ഉത്സവത്തിന് പോകുമ്പോൾ അതിനൊരു രീതിയുണ്ട്. നമ്മളിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പിന്നെ ആറാട്ട് എഴുന്നള്ളത്ത് അല്ലെങ്കിൽ പള്ളിവാട്ട് എഴുന്നള്ളത്ത് അല്ലെങ്കിൽ വീതി പുറപ്പാടൊക്കെ വരുമ്പോഴത്തേക്കും മല്ലാരി വായിക്കുന്ന സമ്പ്രദായം അത് നാസരത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു വാദ്യത്തിനും അതില്ല. ഈ മല്ലാരി ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി പഞ്ചഭൂതപ്രകാരം ഉള്ള ഒരു സംഗതിയാണ്. ഇതാണ് അവർ അഞ്ച് സ്വരങ്ങളും അഞ്ച് നടകളും ചേർന്ന ഒരു ഇത്. അതെന്തിന് ഈ മല്ലാരി കൊണ്ടുവന്നു എന്ന് വെച്ചാൽ, പണ്ട് ഈ അധികൃതർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല, പണ്ട് മുതൽ അവർ അകത്ത് പൂജയൊക്കെ ആയപ്പോഴത്തേക്ക് അവരുടെ വഴക്ക് കാരണം സ്വാമിയെ വെളിയിലോട്ട് എഴുന്നള്ളിക്കണം എന്നുള്ളൊരു രീതി കൊണ്ടുവന്നു. അപ്പോൾ സ്വാമിയെ വെളിയിലോട്ട് എഴുന്നേറ്റാൽ അവർക്ക് ദൂരെ മാറി നിന്ന് ഒളിച്ചു നിന്ന് തൊഴാനുള്ളൊരു സൗകര്യം. അപ്പോൾ അങ്ങനെ വീതി പുറപ്പാട് അങ്ങനെയാണ് വെച്ചത്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വരിക. അപ്പോൾ അങ്ങനെ വെളിയിലോട്ട് എഴുന്നള്ളുമ്പോൾ സ്വാമി വെളിയിലോട്ട് എഴുന്നള്ളുന്നു എന്ന് കാണിക്കാനായിട്ടാണ് ഈ മല്ലാരി എന്നുള്ളൊരു സമ്പ്രദായം വായിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ ആ മല്ലാരി വായിച്ചാൽ അറിയാം, ആ സ്വാമി വെളിയിലോട്ട് എഴുന്നള്ളുകയാണ്, എല്ലാവരും തുടർന്ന് അങ്ങനെ പോയി തുടങ്ങും. അങ്ങനെയാണ് അന്ന് കൊണ്ടുവന്നത്. തമിഴ്നാട്ടിൽ രഥത്തിലാണ്. നമ്മുടെ ഇവിടെ ഈ കുന്നും മലയൊക്കെ ഉള്ളത് കാരണം രഥം പറ്റുകയല്ല, അതുകൊണ്ടാണ് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് വെച്ചതിൻ്റെ കാരണവും അതാണ്. ഇതെല്ലാം കൂടെ പറഞ്ഞ് ഞാൻ നാഗസ്വരത്തിൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ പലർക്കും മനസ്സിലാകും ഇതിനകത്ത് എന്തെല്ലാം സംഗതികൾ ഉണ്ട്, നാഗസ്വരത്തിന് എന്തെല്ലാം സംഗതിയുണ്ട്, നാഗസ്വരമാണോ നാഗസ്വരമാണോ, ഏത് മരം കൊണ്ടുണ്ടാക്കിയതാണ്, ശിവാളി എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് തകൽ വായിക്കേണ്ടത്, ഇതെല്ലാം ഞാനത് വിസ്തരിച്ച് എഴുതിയിട്ട് ഉണ്ട്. അത് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഏതായാലും ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു ഒരു സന്ദർഭം എനിക്ക് കിട്ടിയതിൽ. ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം.